ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇടിവെട്ട് ബോണ്ടയാണ്. പല നാടുകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചിലയിടത്ത് ബോണ്ട, ഉണ്ടം പൊരി, ഉണ്ടക്കായ. കോട്ടയം മേഖലയിൽ പ്രധാനമായിട്ടും ബോണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇങ്ങനെ വീർത്ത് ഊരിണ്ടിരിക്കുന്ന നമ്മുടെ ബോണ്ട. വേണ്ട ചേരുവകൾ: മൈദ, കുറച്ച് റവ. റവ ക്രിസ്പി ആകാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ബോണ്ട. പിന്നെ സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക, ജീരകം, പിന്നെ ശർക്കര. ശർക്കര ഉരുക്കിയെടുക്കേണ്ടതാണ്. പിന്നെ വേണ്ടത് ഒരു പഴം. ഏത് പഴം വേണം എടുക്കാം? ഏത്തപ്പഴം ഒഴിച്ച്. പിന്നെ ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് ഒരു ശകല ഉപ്പ്. നമ്മുടെ ഏലക്ക ചതച്ചെടുത്ത് മാറ്റേണ്ടതാണ്, തൊലി കളയണം കേട്ടോ. പിന്നെ നമ്മുടെ പഴം ചെറുതായിട്ട് ഞുറുക്കി മാറ്റി വെക്കുക. നമ്മുടെ മൈദയിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെച്ച്. പിന്നെ വേണ്ടത് കുറച്ച് റവയാണ്. റവ ഒരു ഒന്നര സ്പൂൺ മതി, ഒന്നൊന്നര സ്പൂൺ. പിന്നെ വേണ്ടത് നമ്മുടെ ശർക്കരയില്ലേ ആദ്യം എടുത്ത്, അത് നന്നായിട്ട് ഉരുക്കി വെള്ളം ചേർത്ത് ഉരുക്കണം കേട്ടോ. പാവ് വരുമല്ല, ഉരുക്കി മാറ്റുക. പിന്നെ പഴം ഞുറുക്കിയെടുത്ത് നമ്മുടെ ആദ്യം കാണിച്ച മൈദയിലേക്കിട്ട് ഉട്ട് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഉട്ടും പഴവും കൂടെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് മാറ്റുക. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയുടെ വെള്ളം ചേർക്കുക. ഇത് ചേർക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട, ആ ശർക്കരയുടെ വെള്ളം മാത്രം മതി. എന്നിട്ട് ഇതൊന്ന് പൊങ്ങി വരാൻ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെക്കുക. ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക. പിന്നെയാണ് പണി. മാവിങ്ങനെ കയ്യിൽ ഉരുട്ടിയെടുക്കുക. കയ്യിൽ നിന്ന് നനച്ചേക്കണം കേട്ടോ ആദ്യം, ഇല്ലെങ്കിലേ കയ്യക്കരി ഒട്ടും. ഇങ്ങനെ ഉണ്ടയാക്കി തള്ളവരലിനും ചൂണ്ടുവരലിനും ഇടയിലൂടെ കണ്ടോ. ദേ സൂക്ഷിച്ച് നോക്കണം, നോക്കണ്ടോ. ഇതൊരു ടെക്നിക്കാണ്, കയ്യെ പറ്റത്തുമില്ല എന്നാൽ നല്ല ഉണ്ടയായി വരികയും ചെയ്യും. കയ്യിൽ നിന്ന് നനയ്ക്കണം, അത് ഞാൻ ആദ്യം മറന്നുപോയി. അതാ നനച്ചെടുത്ത് കയ്യിലൊന്ന് ഇങ്ങനെ ഉണ്ട ഉരുട്ടി കണ്ടോ, ഞെക്കി അങ്ങോട്ട് എണ്ണയിലോട്ട് ഇങ്ങനെ. ആ അത് തന്നെ, അവനെണ്ണ എണ്ണ കിടന്ന് ഇങ്ങനെ മൂത്ത് വരും കണ്ടോ. ആഹാ, അവനങ്ങ് വീർത്ത് വരും കേട്ടോ. അതാണ് അതിൻ്റെ ആകമൊക്കെ അങ്ങ് നല്ല വേഗുന്നണം വരെ ചെറിയ ചെറിയ തീയിൽ അങ്ങ് വേവിച്ചാൽ മതി. ആ ദീ പരുവാകും. കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് എടുക്കുക. നല്ല കരകരാന്നിരിക്കും സാധനം. നമുക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന സാധനമാണ് ബോണ്ട. ഒടുക്കത്തെ ടേസ്റ്റാണ്. ആ പഴത്തിൻ്റെയും ഏലക്കയുടെ മണവും എല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സാധനം.